ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കല്യാണിയെയും അതുപോലെ തന്നെ അർജുൻ്റെ അമ്മയും ഒക്കെയാണ് കേട്ടോ. കല്യാണിയോട് അർജുൻ്റെ അമ്മ പറയുകയാണ്, മോളെ അർജുൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് പോലും അറിയില്ല. നേരത്തെയൊക്കെ ഞങ്ങൾ വഴിയിൽ വെച്ച് കാണുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ തരും, അതൊക്കെ വെച്ച് ഉന്തിത്തള്ളിയാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവൻ പോയതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ ജീവിക്കാനോ കഴിക്കാനോ ഒന്നുമില്ല. ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഞാൻ മേഘ്ന മോളെ ഞങ്ങളോടൊപ്പം ചേർക്കുക, ഞാൻ എങ്ങനെ മേഘ്ന മോളെ നോക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ കല്യാണിക്ക് ഭയങ്കര വിഷമം വരികയാണ്. കല്യാണിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. കല്യാണി ചിന്തിക്കുകയാണ്, ഇപ്പോൾ അർജുൻ്റെ സ്ഥാനത്ത് ശരിക്കും വരേണ്ടിയിരുന്നത് ആൽബിയേട്ടനാണ്. ആൽബിയേട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആൽബിയേട്ടനെ ഇതുപോലെ വെട്ടിക്കൂട്ടി കൊന്നേനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. പാവം ആ ഒന്നും അറിയാത്ത ആ ഒരു അർജുനെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു എന്നൊക്കെ ഓർത്തിട്ട് കല്യാണി വിഷമിക്കുകയാണ്. കല്യാണിയാണെങ്കിൽ അർജുൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവും, അമ്മ വിഷമിക്കേണ്ട, മേഘ്നയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, പിന്നെ എന്ത് സഹായം വേണമെങ്കിലും അമ്മ എന്നോട് ചോദിച്ചാൽ മതി, എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അമ്മ എനിക്ക്, അമ്മ അതുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, പിന്നെ ഞാൻ അമ്മയുടെ ഫോൺ നമ്പർ മേഘ്നയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം, ഞാൻ അമ്മയെ വിളിക്കാം, അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയും വിളിച്ചോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ കല്യാണി കല്യാണിയുടെ ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അർജുൻ്റെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അമ്മ ഇത് കയ്യിൽ വെച്ചോ, ആവശ്യമുള്ളപ്പോൾ അമ്മീനെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ അർജുൻ്റെ അമ്മ മേഘ്നയെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ പൊന്നുമോളെ നീ അർജുൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമന്നപ്പോൾ തന്നെയാണല്ലോ അവനിങ്ങനെ സംഭവിച്ചത്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും തൻ്റെ ഭർത്താവ് അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന്. ഈ ഒരു സമയത്ത് തന്നെ അവനിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാണ്ടോ. ഇതൊക്കെ കേട്ടിട്ട് മേഘ്നയ്ക്കും ഭയങ്കര സങ്കടമാണ്, മേഘ്നയും കരയാണ്. അപ്പോഴത്തേക്കും കല്യാണി മേഘ്നയെ താങ്ങിക്കൊണ്ട് പറയാണ്, അമ്മേ നിങ്ങൾ പേടിക്കണ്ട, മേഘ്നയ്ക്ക് അർജുൻ്റെ സന്തോഷം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ സ്വന്തം കുട്ടിയെപ്പോലെ മേഘ്നയും മേഘ്നയുടെ കുഞ്ഞിനെയും നോക്കും, അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയാണ്. അങ്ങനെ മേഘ്നയും കൂട്ടിയിട്ട് നമ്മുടെ കല്യാണി തിരിച്ചു വരികയാണ്. അടുത്ത സീനിൽ സരയു അമ്മയെ വിളിക്കുകയാണ് കേട്ടോ, ഷാരിനെ വിളിക്കുകയാണ്. ഷാരിയോട് ചോദിക്കുകയാണ്, അല്ല അമ്മേ അവിടെ എന്തായി, അമ്മ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ്, മോളെ എന്തായാലും ഇവളുടെ ഉള്ളിൽ കള്ളത്തരമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഞാൻ വരുള്ളൂ, ഞാൻ അതുവരെ ഇവിടെ തന്നെ നിൽക്കും. എന്തായാലും ആ രൂപ എന്ന് പറയണവൾ നിൻ്റെ അച്ഛനെ പറ്റിക്കുകയാണോ ഇല്ലയെന്നുള്ളത് അമ്മ കണ്ടുപിടിക്കും മോളെ എന്ന് പറയാണ്. സരി പറയാണ്, ആ അമ്മേ അത് തന്നെയാണ് വേണ്ടത്, രൂപാൻ്റെ എങ്ങാനും നമ്മുടെ അച്ഛനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനെ കോമാളിയാക്കുകയാണെങ്കിൽ അവർ പച്ചയോടുകൂടി കത്തിക്കണോ അമ്മയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയാണ്, അത് മോളെ നീ പ്രത്യേകം പറയുന്നു വേണ്ട, അവളും അവളുടെ കുടുംബവും കൂടെ നമ്മളെ കോമാളികളാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും അവളുടെ വിധി എന്ന് പറയാം കേട്ടോ. ആ മോളെ എന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇവരൊക്കെ കൂടി എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് നോക്കി, ആ രൂപയ്ക്ക് ഞാനിവിടെ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എന്നെ ഇവിടെ നിറക്കി വിടാനൊക്കെ പല വഴി നോക്കി, പക്ഷെ ഞാൻ ഇത്തിക്കണ്ണി പോലെ അങ്ങ് പറ്റി പിടിച്ചു മോളെ, കാരണം അങ്ങനെ ഇറങ്ങി വരാനായിട്ടല്ലോ ഞാൻ വന്നത്, എന്തായാലും സത്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ വരുള്ളൂ. അപ്പോഴത്തേക്ക് സരയു പറയാണ്, അമ്മേ ആ യമുന എന്ന് പറയണവൾ അവിടെയുണ്ട്, അവളുള്ളിടത്തോളം കാലം അമ്മ സൂക്ഷിക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയാണ്, യമുനയല്ലേ, ഹാ അവളെ എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ അവൾക്ക് നല്ലത് ഞാൻ കൊടുക്കും. അങ്ങനെ ഷാരി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് സരയുവിനെയാണ്. സരയുവാണെങ്കിൽ ആകെ അസ്വസ്ഥതയോടുകൂടി ഇരിക്കുകയാണ്, ദേഷ്യത്തിലങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് സരയു മനസ്സിലിങ്ങനെ പറയാണ്, എങ്ങനെയാണ് രൂപാൻ്റെക്ക് എൻ്റെ അച്ഛനെ പറ്റിക്കാനായിട്ട് സാധിച്ചത്, എത്ര കാലം എൻ്റെ അച്ഛൻ നോക്കിയതാ, എന്നിട്ട് എൻ്റെ അച്ഛനെ പറ്റിച്ച് എൻ്റെ അച്ഛനെ ഒരു വിഡ്ഢിയാക്കിയിട്ട് രൂപാൻ്റെ ആ ചന്ദ്രസേൻ അങ്കളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു, ഇനി രൂപാൻ്റെ പറ്റിക്കുന്നത് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് മനോഹർ വരുന്നത്. അപ്പോൾ മനോഹർ സരയുവിനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുകയാണ്, അല്ല മോളെ സരയു നീ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് സരയു പറയാണ്, അത് പിന്നെ മനുവേട്ടാ ഞാൻ ആലോചിച്ചത് ആൻറ്റിനെ കുറിച്ചിട്ടാണ്. അമ്മയില്ലേ ആൻറ്റി ശരിക്കും ചന്ദ്രസേനൻ അങ്കിളുമായിട്ട് സ്നേഹത്തിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിൽക്കുകയാണ്. അതെന്തായാലും കണ്ടുപിടിച്ചിട്ട് അമ്മ വരുള്ളൂ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇനി എങ്ങാനും അച്ഛനെ പറ്റിച്ചുകൊണ്ട് ഇവർ ശരിക്കും ചന്ദ്രസേനൻ അങ്കിളുമായിട്ട് സ്നേഹത്തോടുകൂടി കഴിയുകയാണോ എന്ന്. അപ്പോഴേക്കും മനോഹർ പറയാണ്, എൻ്റെ മോളെ അത് സത്യം തന്നെയാണ്, രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാനൊരു സംഭവം കണ്ടിരുന്നു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും സരി ചോദിക്കുകയാണ്, എന്ത് സംഭവം? അത് പിന്നെ നിൻ്റെ രൂപാൻ്റെയും അതുപോലെ തന്നെ അവരുടെ മക്കളും ഭർത്താവൊക്കെ ഇവിടെ തല്ലിപ്പിരിഞ്ഞിരിക്കുകയായിരുന്നല്ലോ, അപ്പോഴും രൂപാൻ്റെ ജനൽ തുറന്നിട്ടിട്ട് അവരുടെ വീട്ടിലേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് കണ്ണീരൊഴിപ്പിച്ച് സ്നേഹത്തോടു കൂടി നോക്കുന്നത് ഞാൻ കണ്ടതാണ്.
തീർച്ചയായിട്ടും അവരോട് രൂപാനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്. നിങ്ങൾ കരുതുന്ന പോലെയൊന്നല്ലാന്ന് പറയാട്ടോ. ദേ മോളെ സരയു, അന്നു മുതലേ ഞാൻ നിൻ്റെ അനിയനെ നോട്ടുവിട്ടേക്കായിരുന്നു. അന്നു മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവർക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ഭർത്താവിനോടും മക്കളോടൊന്നും വലിയ ദേഷ്യമൊന്നുമില്ല. അവരുള്ളിൽ നല്ല സ്നേഹമൊക്കെ ഉണ്ടെന്നേ, പുറമേ അങ്ങനെ പ്രകടിപ്പിക്കുന്നതെന്ന് അന്നേ തോന്നിയതാ. അതുകൊണ്ട് സരയു മോളെ, നീ അവരെ വിശ്വസിക്കരുത് കേട്ടോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും സരയു പറയുന്നു, ആണോ മനുവേട്ടാ? ഇല്ല മനുവേട്ടാ, ഞാനവരെ വിശ്വസിക്കില്ല. പിന്നെ മനുവേട്ടാ, ഞാൻ ഇത്രയും കാലം സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്നറിയാമോ? ഇവരെ പറഞ്ഞിരുന്നു ഇവരുടെ സ്വത്ത് എൻ്റെ പേരിൽ എഴുതി വെക്കാമെന്ന്. എന്നിട്ടോ അവരുടെ പാതി സ്വത്ത് കൊണ്ടുപോയി അവരുടെ മോളുടെയും മരുമോൻ്റെ പേരിൽ എഴുതി കൊടുത്ത്, പാതിയാണെങ്കിൽ കിരണ്ണും കല്യാണിക്കും പോവും. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഇപ്പോൾ ഒരു തരത്തിലുള്ള സ്നേഹമില്ല. മനുവേട്ടാ, എനിക്കറിയാം അവരെ പിടിച്ചു വളർത്ത് വിശ്വസിക്കരുതെന്ന്. മനുവേട്ടാ, അതുകൊണ്ടാണ് ഞാൻ മനുവേട്ടനോട് പറഞ്ഞത് നമുക്ക് അമേരിക്കയ്ക്ക് പോകാമെന്ന്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ നാണം കെടുത്താണ്, കല്യാണിയും കിരണും ഒക്കെ. മനുവേട്ടനെ അറിയാലോ, എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണം മനുവേട്ടാ. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം അമേരിക്കയ്ക്ക് പോകാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മനു പറയാണ്, അത് പിന്നെ എന്നോട് മോള് പ്രത്യേകം പറയണമെന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഞാൻ അമേരിക്കയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. എത്രയും വേഗം നമുക്ക് അമേരിക്കയ്ക്ക് തന്നെ പോകാമെന്ന് പറയട്ടോ. അപ്പോഴേക്കും സരയു പറയാണ്, അത് മതി മനുവേട്ടാ, അത് മതി, എനിക്ക് സന്തോഷമായി എന്ന് പറയാണ്. അങ്ങനെ മനോഹറിൻ്റെ അടുത്തുനിന്ന് സരയു അങ്ങ് പോവാണ്. സരയു പോയത് മനോഹർ ചിന്തിക്കുകയാണ്, എന്തായാലും പുതിയൊരു ക്ലീനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവളെ വിട്ട് കളയാനുള്ള സമയമായി. ഇവളിവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയ ബൈ ക്ലീനെ തേടി അങ്ങ് പോകണം. ഇവളാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക ഇതൊക്കെ സ്വപ്നം കണ്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയിക്കോളും. ഇവിടുന്ന് മുങ്ങിയ പിന്നെ ഞാൻ പൊങ്ങുന്നത് ആ പൈങ്കിളിയുടെ മുന്നിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി നമ്മുടെ മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വിവാഹവീരനല്ലേ പുള്ളി. അടുത്ത സീനിൽ കാണിക്കുന്നത് രൂപയും ചന്ദ്രസേനയുമാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്നാലും ആ മേഘനയുടെ അവസ്ഥ വളരെ മോശമാണ്, വളരെ കഷ്ടമാണ്. നമ്മുടെ ആൽബുമോൻ ചെന്ന് പെടേണ്ട കെണിയിലാണ് ആ പയ്യൻ പോയി പെട്ടത്. ആ പെൺകൊച്ചാണെങ്കിൽ ഗർഭിണിയുമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണിയും അതുപോലെ തന്നെ മേഘനയും വന്നിറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഇവർ വരുന്നത് കണ്ടിട്ട് ചന്ദ്രസേനും രൂപയും കിരണും ഒക്കെ ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്കും മേഘനയ്ക്ക് ആണെങ്കിൽ വരാനായിട്ട് ഒരു മടി തോന്നുകയാണ് കേട്ടോ. അവരുടെ വീടൊന്നും അല്ലല്ലോ. അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ്, മോളെ എന്തിനാണ് മോളിങ്ങനെ മടിച്ച് നിൽക്കുന്നത്? ഇത് മോളുടെ വീടാണെന്ന് കണ്ടാൽ മതി. അല്ലാതെ മോളിങ്ങനെ മടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല, മോളിങ്ങ് വാ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രസേനും കിരണും ഒക്കെ വരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോഴും മേഘനയ്ക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോഴത്തേക്കും അവരും പറയുകയാണ്, മോളെ എന്തിനാണ് മടിക്കുന്നത്? ഇത് മോളുടെ വീടായിട്ട് തന്നെ കണ്ടാൽ മതി. പിന്നെ മോൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവൻ്റെ അമ്മയുടെ വീട്, അവിടെ ഇവൻ്റെ അമ്മയും അതുപോലെ തന്നെ ഒരു പണിക്കാരിയും മാത്രമേ ഉള്ളൂ. മോൾക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. മോള് അതോർത്തിട്ട് ഒന്നും പേടിക്കണ്ട, മോളുടെ വീടാണ് ഇനി മുതലിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങ് സ്വീകരിക്കുക കേട്ടോ. അപ്പോഴേക്കും കല്യാണി പറയാണ്, അച്ഛാ ഞാൻ മേഘനയുടെ വീട്ടിലോട് ചെന്നിട്ടുണ്ടായി, പക്ഷേ അവർ ഇവളെ സ്വീകരിച്ചില്ല. അവൾ ഇഷ്ടപ്പെടാത്തൊരു കല്യാണമുള്ള കഴിച്ചത്, അതുകൊണ്ട് തന്നെ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ അർജൻറ്റ് വീട്ടിൽ ചെന്നു. അർജൻറ്റ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അർജൻറ്റ് വീട്ടിൽ ഇവളെയും കൂടെ നോക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. അത് വളരെ നല്ല തീരുമാനമാണെന്ന് നമ്മുടെ ചന്ദ്രസേനും അതുപോലെ തന്നെ കിരണും ഒക്കെ കല്യാണിയോട് പറയുക കേട്ടോ. ഇങ്ങനെ മേഘനയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മേഘന പൊട്ടിക്കരയാണ് കേട്ടോ. എൻ്റെ അർജുനേട്ടൻ അതൊരു പാവമായിരുന്നു, ഇതുവരെ ഒരു വഴക്കിനോ ഒരു വയ്യവേലിക്ക് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ എന്തിനാണ് അവരെല്ലാവരും എൻ്റെ അർജുനേട്ടനെ വെട്ടിയതെന്നോ എൻ്റെ ഏട്ടൻ മരണപ്പെട്ടതെന്നോ ഒന്നും എനിക്ക് കാരണങ്ങൾ പോലും അറിയില്ല എന്നൊക്കെ പറയാണ്. അപ്പം ഇത് കേട്ടിട്ട് കല്യാണിക്കും അതുപോലെ തന്നെ രൂപയ്ക്കും എല്ലാവർക്കും വിഷമം വരിക കേട്ടോ. അങ്ങനെ കല്യാണി മേഘനയെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ മേഘന പോയതിന് ശേഷം ചന്ദ്രസേനൻ പറയാണ്, എടാ മോനെ ആ കുട്ടിക്ക് അറിയില്ലടാ അവളുടെ ഭർത്താവ് എന്തിനാണ് മരണപ്പെട്ടത്, എന്തിനാ അവർ വന്ന് അവളുടെ ഭർത്താവിനെ വെട്ടിയെന്ന് പോലും ആ പെൺകുട്ടിക്ക് അറിയില്ലടാ. ഭയങ്കര കഷ്ടമാണ്, ആ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, എന്നിട്ട് പോലും അവളുടെ വീട്ടുകാർ അവളെ അംഗീകരിച്ചില്ലല്ലോ. വളരെ ബുദ്ധിമുട്ടാണ് ആ കുട്ടിയുടെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും കിരൺ പറയാണ്, എൻ്റെ അച്ഛ അതുപോലത്തുള്ള ആൾക്കാരും ഉണ്ട്, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ പ്രകാശനെ കണ്ടില്ലേ, ഒരിക്കൽ പോലും കല്യാണിനെ അംഗീകരിച്ചിട്ട് പോലുമില്ല. അതുപോലത്തെ അച്ഛനമ്മമാർ തന്നെയായിരിക്കും ചിലപ്പോൾ മേഘനയ്ക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മോനെ ആ പരമാവധി ആ പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യണം. ഇതിനൊക്കെ കാരണക്കാരൻ ആ രാഹുല, നമ്മുടെ അൽബിക്ക് വെച്ച കെണിയിൽ പാവം ആ പയ്യൻ വന്ന് പെടുകയാണ്. ആ പെൺകുട്ടിക്ക് പോലും അറിയില്ല എന്തിനു വേണ്ടിയിട്ട് തൻ്റെ ഭർത്താവിനെ അവർ കൊന്നതെന്ന് പോലും. പാവം, അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. മോനെ ഇനി എന്തായാലും നമ്മുടെ സോണിയുടെ സ്ഥാനത്ത് നിന്ന് ആ പെൺകുട്ടിയെ നമ്മൾ നോക്കണം. കാരണം ശരിക്കും നമ്മുടെ സോണി മോൾക്ക് വരേണ്ട വിദ്യയാണ് ഇപ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും കിരൺ പറയാണ്, എന്തായാലും ഞാനും കല്യാണം എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം അച്ഛാ എന്ന് പറയാണ്. എന്നിട്ട് കിരൺ പറയാണ്, അച്ഛാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പിശാശ് നമ്മുടെ അമ്മയുടെ കൂടെ കൂടിയിട്ടുണ്ട്, അവിടെ എന്താണാവോ ഉണ്ടാക്കാൻ പോകുന്നത്, അച്ഛൻ എന്തായാലും ഒന്ന് ചെന്ന് നോക്കിയേക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രസേനൻ പറയാണ്, ആ കാര്യം ഞാനേറ്റു മോളെ, മോനെ എന്തായാലും ഞാൻ രൂപയുടെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രസേനൻ അങ്ങ് പോവുകയാണ്.
അടുത്ത സീനിൽ കാണിക്കുന്നത് രൂപയുടെ വീട്ടിൽ ചന്ദ്രസേൻ എത്തുകയാണ്. അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. രൂപ മാത്രം ഓർക്കുന്നു, ചന്ദ്രസേനെ കാണുന്നു. ഭയങ്കരമായിട്ട് രൂപ ഹാപ്പി ആവാണ്. അതേസമയം തന്നെ ബാക്കിലൂടെ നമ്മുടെ അയൽവക്കക്കാരി ശാരിയും കൂടെ വരികയാണ്. അപ്പോൾ ശാരീനെ കണ്ടാൽ ചന്ദ്രസേൻ്റെ മുഖം അങ്ങ് മാറുകയാണ്. അപ്പോൾ രൂപയെ നോക്കുമ്പോൾ ശാരിയാണ്. അപ്പോൾ ശാരിയോട് ചന്ദ്രസേനെ ചോദിക്കുകയാണ്, അല്ല ശാരി, നിങ്ങളാണെങ്കിൽ രൂപയോടൊപ്പം മിണ്ടുവോ? നേരത്തെ രൂപയായിട്ട് വഴക്കിട്ടൊക്കെ ഇവിടുന്ന് പോയതാണല്ലോ. രൂപ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ ആയിട്ട് കൂടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും ശാരി പറയുകയാണ്, എൻ്റെ പൊന്ന് ചന്ദ്രസേന സാറേ, എന്നും വഴക്കിട്ട് നിൽക്കാൻ പറ്റുമോ? ഞങ്ങളൊക്കെ ബന്ധുക്കളല്ലേ. രൂപ ഞങ്ങളുടെ എൻ്റെ നാത്തൂനാണല്ലോ. ഒരിക്കലും അവളോട് വഴക്കിട്ട് എനിക്ക് കുറേ ദിവസം നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്നത്. പിന്നെ അത് മാത്രമല്ല, രൂപ രൂപയുടെ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടുന്നത്? ഞങ്ങളത് കണ്ടിട്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഞങ്ങളെപ്പോലെ തന്നെ നല്ലൊരു ഫാമിലി വേണമെന്ന് അവളും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്രസേനാണെങ്കിൽ ശാരീനെ നോക്കിയിട്ട് പറയുകയാണ്, എത്രയും വേഗം തിരിച്ചു പോകാൻ പറ്റുമോ അത്രയും വേഗം പോയിക്കോ. ഇവിടെ ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളൊക്കെ വരും, മരുമക്കളൊക്കെ വരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ശാരി പറയുകയാണ്, ഏയ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ, കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രസേനൻ പറഞ്ഞാണ്, ആ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും ശരി സാറേ എന്ന് പറയുകയാണ് നമ്മുടെ ശാരി. അതിനുശേഷം ശാരി ഒക്കെയാണ്, ആ സാറേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെയാണ്. ഇത് കേട്ട ചന്ദ്രസേനൻ തിരിച്ചൊന്നും പറയുന്നില്ല, വേഗം തന്നെ പറയുകയാണ്, എനിക്ക് രൂപയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ രൂപയെന്ന് പറഞ്ഞുകൊണ്ട് രൂപയുമായിട്ട് റൂമിലേക്ക് പോവുകയാണ്, കഥ കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ശാരിയാണെങ്കിൽ ചിന്തിക്കുകയാണ്, അല്ല അവർ കഥ കടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് പറയുകയായിരിക്കുള്ളൂ, എന്തിനായിരിക്കുള്ളൂ കൊണ്ടുപോയത്, ഇനി ഇവർ നമ്മൾ സ്നേഹത്തിൽ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ ശാരിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശാരി അങ്ങ് പറയാണ്, ഈ സ്നേഹം ആത്മാർത്ഥമാണോ അഭിനയമാണോ, ഞങ്ങളെ കുരങ്ങളിപ്പിക്കുന്നതാണോ എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ സാറേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ശാരി. അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രസേനും രൂപയും റൂമിലാണ്. അപ്പോൾ ചന്ദ്രസേനൻ ചോദിക്കുകയാണ്, എടോ രൂപേ, ഈ പെണ്ണുമ്പോൾ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് രൂപ പറയാണ്, എൻ്റെ പൊന്ന് ചന്ദ്രേട്ടാ, എനിക്കറിയില്ല, നമ്മുടെയൊക്കെ സ്നേഹം ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഞാൻ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചു ചന്ദ്രേട്ടാ, എന്നിട്ടും ആ സാധനം പോകുന്നില്ല. നാണം എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ, എൻ്റെ ആങ്ങളേക്കാളും വിഷമാണ് ഇവർ, ഇവരേലും വിഷയമാണോ സാരയു. എൻ്റെ രൂപ നീ ടെൻഷൻ ആവേണ്ട, ഇവളെ വീഴ്ത്താനായിട്ടുള്ള ജീവിതം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രൂപയൊക്കെ അതെന്ത് നോക്കിയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രസേനൻ പറയാണ്, ആ താര എന്ന് പറയുന്നവളുടെ മകളാണ് ഇവള്, സ്വന്തം മകളായിട്ട് ഊട്ടിയും വളർത്തിയും ഇപ്പോൾ വലുതാക്കിയിരിക്കുന്ന സരയു എന്ന സത്യം നമ്മളങ്ങ് തുറന്നു പറയും. ഇതോടുകൂടി അവളുടെ കാര്യം കട്ട പുകയാണ്. അതിനുശേഷം അവൾ സ്വന്തം വളർത്തി വലുതാക്കി ഓമനിച്ചെടുക്കുന്ന അവളുടെ മകളെ പോലും അവൾ തിരിഞ്ഞു നോക്കില്ല. പിന്നെ നമ്മളുടെ അടുത്തു നിന്ന് അവൾ തനിയെ ഇറങ്ങിപ്പോയിക്കോളും എന്ന് പറയാട്ടോ. അപ്പോഴേക്കും രൂപ പറയാണ്, എന്തായാലും നമ്മളുടെ ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. നമ്മുടെ കുടുംബം കുളം തോണ്ടാനായിട്ടാണ് അവൾ വന്നിരിക്കുന്നതെങ്കിൽ അവളുടെ കുടുംബം കുളം തോണ്ടി കൊടുത്തിട്ടേ നമ്മൾ വിടുകയുള്ളൂ. അത് ഉറപ്പാണ് ചന്ദ്രേട്ടാന്ന് പറയാട്ടോ. അടുത്ത സീരിയലിൽ കാണിക്കുന്നത് പിന്നെയും ശാരീനാണ്. അപ്പോൾ ശാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇനി എങ്ങാനും ശരിയായിട്ടുള്ള സ്നേഹമാണോ, ഇത് തന്നെയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയമാണ് അവിടേക്ക് യാമിനി കടന്നു വരുന്നത്. യാമിനിയാണെങ്കിൽ നോക്കുമ്പോൾ ഇവളിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. യാമിനി വയ്ക്കുക, അല്ല നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ്. ഇത് കേട്ടത് ശാരി ഇങ്ങ് പൊട്ടിത്തെറിക്കുക, ഏ എന്ത് നീ എന്നെ നീ എന്ന് വിളിക്കുന്നോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും യാമിനി പറയുകയാണ്, ആ ഭരണമൊക്കെ നിൻ്റെ വീട്ടിൽ മതി, നിനക്ക് എന്നെ നീ എന്ന് വിളിക്കാമെങ്കിൽ നിന്നെ എനിക്ക് നീ എന്ന് വിളിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാട്ടോ. എൻ്റെ രൂപമേടവും അതുപോലെ തന്നെ ചന്ദ്രസേന സാറും അവിടെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയാട്ടോ. അപ്പോഴേക്കും ശാരി പറയാണ്, എടി നീ എന്നെ നീ എന്ന് വിളിച്ചത് ഞാൻ എന്തായാലും രൂപയോട് പറഞ്ഞുകൊടുക്കൂടി, നിൻ്റെ ജോലി കളയുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ അമ്മിന് പറയാണ്, അയ്യോ അത് പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു കൊടുത്താലേ രൂപ മേഡം എനിക്ക് കൈ തരും, അതുകൊണ്ടാണെന്ന് പറയാട്ടാ. എന്നിട്ട് ശാരിയെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് ഈ അമ്മിന് പറയാണ്, അതെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും എത്രയും വേഗം ജയിലിലേക്ക് പോകാൻ പോവാണ്, ഇത് കിട്ടും, ചെയ്തു കൂട്ടിയതിനൊക്കെ കിട്ടും എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും ശാരി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നോക്കിയിരിക്കുകയാണ്. ഇവളെന്തീ പറഞ്ഞതെന്നൊന്നും ശാരിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. ഇടയ്ക്കിടയ്ക്ക് വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുപോകുന്ന കേട്ടോ, ക്ഷമിക്കുക കേട്ടോ. കുറേ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല, സോറി. കുറച്ച് സമയത്തിനുള്ളിൽ പത്രമാറ്റ സീരിയലിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.